മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ മോഹൻലാലാണ്. കാലങ്ങളായി ഇതിനൊരു മാറ്റവുമില്ല. മോഹൻലാലിന്റെ സിനിമകൾക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ കേട്ടാൽ പിന്നെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകും എന്നാണ് ചൊല്ല്. സമീപകാലത്ത് മോഹൻലാലിന് പോസിറ്റീവ് അഭിപ്രായം കേട്ട് സിനിമകളൊന്നും വന്നില്ല എന്നതായിരുന്നു ആരാധകർക്ക് സങ്കടകരമായ കാര്യം. 2023 മോഹൻലാൽ ആരാധകർക്ക് മനസ്സു നിറയ്ക്കുന്ന ആ കാഴ്ച കാണാൻ നേര് എന്ന സിനിമ റിലീസാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഈ കടമ്പ കടന്നു കഴിഞ്ഞാൽ മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയാകും അതെന്ന് ഉറപ്പിക്കാനും സാധിക്കും. ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ വർഷം മുതലാണ് മലയാള സിനിമയിൽ തുടങ്ങുന്നത്. ഇത്തരത്തിൽ മികച്ച മൗത്ത് പബ്ലിസിറ്റിയോടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം നേര്. December 21 നേര് തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിനം മുതൽ തുടങ്ങിയ വിജയ തേരോട്ടം ഇന്ന് 15 എത്തി നിൽക്കുകയാണ്. ഈ സന്തോഷം പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നേര് 15 പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന വരികൾ. ഒപ്പം പ്രധാന കഥാപാത്രങ്ങളുടെയും സംവിധായകന്റെയും ഫോട്ടോയും പോസ്റ്ററിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഈ 15 കൊണ്ട് കോടികളാണ് നേര് സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 70 കുതിക്കാൻ ഒരുങ്ങുന്ന നേര് 100 സ്വന്തമാക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. റിലീസ് ചെയ്ത 8 തന്നെ നേര് 50 നേടിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സമീപകാല റിലീസുകളിൽ ഏറ്റവും വേഗത്തിൽ 50 നേടുന്ന ചിത്രവും നേരായി മാറി. കൂടാതെ മികച്ച മലയാള സിനിമകളുടെ പട്ടികയിലും നേരെ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ലിസ്റ്റിലുള്ള പ്രേമം എന്ന സിനിമയെ മോഹൻലാൽ ചിത്രം കടത്തിവെട്ടി. ഈ ലിസ്റ്റിൽ 8 പ്രേമം. ഈ നിവിൻ പോളി ചിത്രത്തിന് പിന്നിലാക്കി 8 നേരെ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 9 പ്രേമം വീണു. 7 ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിനെയാണ് നേരിനി മറികടക്കാനുള്ളത്. കുറുപ്പിനെ അധികം വൈകാതെ തന്നെ മോഹൻലാൽ ചിത്രം മറികടക്കുമെന്നാണ് പ്രതീക്ഷകൾ. ജനപ്രീതിയിൽ മുന്നേറുന്ന നേര് 2 സ്ക്രീൻ കൗണ്ടും വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിരവധി ഹൗസ്ഫുൾ ഷോകൾ നേരിന് ലഭിക്കുകയും ചെയ്തു. നേര് മോഹൻലാലിന്റെ 6th 50 ക്ലബാണ്. മലയാളത്തിൽ നിന്ന് 50 ആദ്യമായി നേടുന്നതും മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യമായിരുന്നു. മലയാളത്തിൽ നിന്ന് വേഗത്തിൽ 50 ക്ലബിലെത്തിയതിന്റെ റെക്കോർഡ് മോഹൻലാൽ തന്നെ നായകനായ ലൂസിഫറിനാണുള്ളത്. ഗൾഫിലും മികച്ച കളക്ഷനാണ് നേര് സ്വന്തമാക്കിയിരിക്കുന്നത്. ഗൾഫിൽ നിന്നും മാത്രം 20 നേര് സ്വന്തമാക്കിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദൃശ്യം ഫ്രാഞ്ചൈസി, 12th Man എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജീതു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിലെത്തിയ ചിത്രമായിരുന്നു നേര്. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഹിറ്റും നേര് ആവർത്തിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. അത് അന്വർത്ഥമാക്കാൻ എന്തായാലും സിനിമയ്ക്കായി എന്നത് വലിയൊരു വിജയം തന്നെയാണ്. ഒരു കോർട്ട് റൂം ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ വക്കീൽ വിജയമോഹൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ എത്തിയിട്ടുള്ളത്. അനശ്വര രാജൻ, ശാന്തി മായാദേവി, ജഗദീഷ്, ശങ്കർ ഇന്ദുചൂടൻ, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര തന്നെ നേരിൽ അണിനിരന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.